ജലപ്പെരുപ്പം അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുകയാണെങ്കില് ഏകദേശം 700 കോടിക്ക് മേലെ ആയല്ലോ. 800 ക്രോസിലേക്ക് എത്തിയിരിക്കുകയാണ്, അത് കഴിഞ്ഞിരിക്കുകയെന്ന പറയുന്നത്. അപ്പം ഇത്രയും പേര് ഇനിയും കൂടുമ്പോൾ താമസിക്കാനുള്ള സ്ഥലം ഈ ഭൂമിയിലുണ്ടോ എന്ന ക്വസ്റ്റ്യൻ ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാർക്കുണ്ട്. അതിന്റെ ഉത്തരം എന്തായിരിക്കും? അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് സിംഗപ്പൂര്. ഇപ്പൊ ലോകത്തിലെ രാജ്യങ്ങളുടെ ഗണത്തിൽ പെടുമ്പോ ഓരോ രാജ്യങ്ങളെ വെച്ച് ഓരോ സമൂഹങ്ങളെ വെച്ച് നമ്മള് ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് സിംഗപ്പൂര് ഏകദേശം 1 സ്ക്വയർ കിലോമീറ്ററിൽ 9000 പേരെ താമസിക്കുന്നത്. അതേ ഒരു സ്ക്വയർ കിലോമീറ്റർ ഡെൻസിറ്റി വൈസ്. അതേസമയം കേരളത്തിലെ 1 സ്ക്വയർ കിലോമീറ്ററിൽ ഇപ്പൊ 800 പേരുള്ള, അത് വേണമെങ്കിൽ ഒന്ന് ഇന്ത്യക്കാരൊക്കെ വന്ന് കൂടിയ സ്ഥിതിക്ക് നമുക്കത് 900 പേരാക്കി കണക്കാക്കാം. അപ്പൊ 9000 900 പേര് കണക്കിന് വേണ്ടിട്ട്. മുംബൈയില് കൂടുതലാണ്, നമ്മളൊരു രാജ്യത്തിന്റെ പെർസ്പെക്ടീവിലാണ് ഇത് പറയുന്നത്. അവിടെയാണ് നമുക്ക് പ്രശ്നം. കാരണം എന്ന് പറഞ്ഞാൽ 9000 പേര് ജീവിക്കുന്നവര് വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. അവിടെ പോകാൻ കേരളീയർക്ക് വളരെ താല്പര്യമുണ്ട്. അവിടെ ഒരു ജോലി കിട്ടി അവർ സുഖമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന്. എന്നാൽ അത് ജനത്തിന്റെ ഡെൻസിറ്റി 9000 പേരാണ് കേട്ടോ. 800 പേര് ഇട്ടിട്ടാണ് നമ്മൾ 9000ത്തിലേക്ക് പോകുന്നത് മറക്കരുത്. ഇവിടെ ഒരു വലിയ ഒരു ഗൗരവമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം സിംഗപ്പൂര് പോപ്പുലേഷൻ മാനേജ്മെന്റ് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവര് ഭൂമിയെ അവര് കവർ ചെയ്യുന്നില്ല, അവര് ആകാശത്തെ പിടിച്ചിറക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ആകാശത്തെ പിടിച്ചെടുക്കാനായിട്ട് നോക്കുന്നില്ല, നമ്മൾ വീണ്ടും ഭൂമിയിൽ തന്നെ ആ താഴെത്തട്ടിൽ തന്നെ കിടക്കാനായിട്ട് അവിടെ കിടന്നുള്ള എന്നുള്ള ഒരു സംഗതിയാണ്. അവരും മേലെ ആകാശം. അപ്പൊ ആകാശം എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും നമുക്ക് മുകളിലേക്ക് പോകാം. ഇപ്പൊ ദുബായില് നമുക്കറിയാം 170 നിലയുള്ള കെട്ടിടം വന്നിട്ടുണ്ട്. ഇനിയിപ്പോ സൗദിയിൽ അവര് പണിയാൻ പോകുന്നത് 200 നില കെട്ടിടം. അങ്ങനെ ഒത്തിരി കെട്ടിടങ്ങള്. അപ്പൊ ഇതിനെ ഒക്കെ മറികടക്കുന്നതിലേക്ക് വേണം നമ്മൾ ചിന്തിക്കാൻ. കേരളത്തിലെ ജനസംഖ്യ പെരുകുന്നില്ല, 3 കോടി ജനമുള്ളോ, 3.18 ഉള്ളോ. അതിഞ്ഞ് വരുന്നത് മുഴുവനും നോർത്ത് ഇന്ത്യയിൽ നിന്നും വന്നിരിക്കുന്ന ജനമാണ്, 45 ലക്ഷമുള്ളൂ. അത് പറ്റേ. ഇവിടെ പ്രശ്നം ഈ ജനസംഖ്യ മൂലം ലോകം ഭൂമിയിൽ നിറച്ച് ജനം നിറഞ്ഞ് പെരുകി ആകെ പ്രശ്നമാവുന്നു എന്ന് പറയുന്നവർക്കൊരു മറുപടി, അതായത് ഭൂമിയുടെ 3% സ്ഥലത്തെ ജനവാസമുള്ളൂ. മറ്റൊരു കാര്യം കൂടി ഇതിന് കൂട്ടിച്ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ലോകത്തിലെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 900 കോടി, 900 ക്രോസ്, അത്രേ ഉള്ളൂ. ഈ 900 ക്രോസ് ജനം, 900 കോടി ജനത്തെ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സിംഗപ്പൂരിന്റെ കണക്ക് വെച്ചിട്ട്, അതായത് 9000 ജനങ്ങളെ 1 കിലോമീറ്റർ സ്ക്വയറിലേക്ക് എന്ന തരത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ലോകത്തിലെ മുഴുവൻ ജനത്തെ ഇവിടെ അധിവസിപ്പിക്കാൻ, ഇന്ത്യയുടെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 32 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ, അതിൽ 2 ലക്ഷം ഹിമാലയത്തിന് വേണ്ടി നമ്മൾ മാറ്റി ബാക്കി 30 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യയുടെ 1/3 ഭൂ വിസ്തീർണം മതി, ഭൂപ്രദേശം മതി. അത്ര വളരെ അത്രേ ഉള്ളോ ഈ ജനസംഖ്യ എന്ന് പറയുന്നത്? ഇത്രേ ഉള്ളോ ഈ സിംഗപ്പൂരിന്റെ 9000ത്തിന്റെ തലത്തിലേക്ക് നമ്മൾ കൂട്ടി വരികയാണെങ്കിൽ ഈ 900 കോടി ജനത്തെ ഇന്ത്യയുടെ 30 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 3000 ആയിരിക്കും 1 കിലോമീറ്റർ സ്ക്വയറിൽ ഉണ്ടാവുക. 3000. അപ്പോ സിംഗപ്പൂരിന്റെ തലത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രദേശത്തിന്റെ 1/3 മതി എന്ന് ചുരുക്കം. അപ്പൊ നമ്മൾ ഈ വിചാരിക്കുന്ന കണക്കിലിട്ട് ഈ കണക്കുകളൊക്കെ ഇട്ടിട്ട് 3 ലോക രാജ്യങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളെ
തകർത്ത് തരിപ്പണാക്കി നമ്മള് മുഴുവനും ഒന്ന് മതി രണ്ടു മതി എന്നുള്ള ഒരു സിദ്ധാന്തത്തിലേക്ക് നമ്മൾ വലിച്ചഴിച്ചു കൊണ്ടുവരികയും നമ്മളെ ഇവിടെ കഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് ഈ ഒന്നാം ലോക രാജ്യങ്ങള്, വളർച്ച എത്തിയ ലോക രാജ്യങ്ങള് മൂന്നാം ലോക രാജ്യങ്ങളെ അടിച്ചമർത്താൻ ചെയ്യുന്ന ഒരു ഉപാധിയാണ് ഈ ജനസംഖ്യാ വിസ്ഫോടനം എന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി നമ്മളെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് തെറ്റായ രീതിയിലേക്ക് അകറ്റി ന്യൂക്ലിയർ കുടുംബങ്ങളാക്കി മാറ്റുക. എനിക്ക് തോന്നുന്നതായി നമ്മള് കുറച്ച് നാളുകൾക്ക് മുമ്പ് വേൾഡിലെ ഒരു സാമ്പത്തിക ക്രൈസിസ് പോകുന്നായിരുന്നു, അത് നമ്മുടെ ഇവിടെ മൻമോഹൻ സിംഗാണല്ലോ ഭരിച്ചിരുന്നത്, കോൺഗ്രസ് ഭരിച്ചിരുന്നു. ആ ഭരിച്ചിരിക്കുന്ന സമയത്ത് ഇത്രയും ജനസംഖ്യയിലായ ഇന്ത്യ മറ്റ് രാജ്യങ്ങള് അത് സമ്പന്ന രാജ്യങ്ങളെക്കാൾ ശക്തമായി പിടിച്ചു നിന്നൊരു റിപ്പോർട്ടുണ്ടല്ലോ. അത് നമുക്ക് ഇവിടെ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് നമ്മുടെ സമൂഹത്തിന്, ഇന്ത്യൻ സമൂഹത്തിന് ഇന്ത്യയുടേതായ ഒരു വാങ്ങൽ ശേഷിയുള്ള ഒരു സമൂഹമുണ്ട് ഇവിടെ. ഇന്നും ഇന്ത്യയെ പിടിച്ചു നിൽക്കുന്നു. ഇപ്പൊ കോവിഡ് വന്നു, നമ്മൾ പിടിച്ചു നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കോവിഡ് മൂലം അനേക രാജ്യങ്ങൾ ഇപ്പൊ ചൈന വരെ വലിയ തകർച്ച നേരിടുമ്പോ ഇന്ത്യ അതിൽ നിന്നൊക്കെ മാറി ഒരു വിഭിന്നമായൊരു സമ്പദ്ഘടനയുടെ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കാരണം നമുക്ക് നമ്മുടേതായ ഒരു മാർക്കറ്റ് ഉണ്ട്, ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അത് അതിലൂടെയാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ അന്താരാഷ്ട്ര വിപണി എന്നൊക്കെ പറഞ്ഞ് പോയി എല്ലാം തകർന്ന് അടിഞ്ഞു പോകുമ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്ന ഒരു സ്വയം പര്യാപ്തതയ്ക്കുള്ള ഒരു സാധ്യത, വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്.